വ്യക്തംഞങ്ങൾക്കപ്പൊരുൾ ഓർമ്മകളങ്ങനെ മൂളുമൊരഴകിൻ സത്യം നിത്യം പാരിൽ കലയുടെ പന്ഥർക്ക് അരുളുകയാണൊരു മധുരാസ്വാസ്ത്യം അവകൾ കിനാവുകളെന്നാം ശാസ്ത്രം കളവുകളെന്നാം ലോകചരിത്രം അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദരതത്വം. പൈരപ്പള്ളി ശ്രീധരമേനോന്റെ ഓണപ്പാട്ടുകാർ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ ഉദ്ധരിച്ചത്. വാസ്തവത്തിൽ ഈ വർഷം നമുക്ക് ഓണമുണ്ടോ? വളരെ വലിയ ഒരു ഭീകരസത്വം ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് ഓണം പോലെയുള്ള ഒരു ആഘോഷം ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് സംശയമുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോഴുണ്ട്. ഈ സാഹചര്യം നിലവിലുണ്ട് എങ്കിലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം എത്തിക്കഴിഞ്ഞാൽ മനസ്സ് മറ്റേതോ ഒരു തലത്തിലേക്ക് പോകും. ഏതോ ഒരു തലം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആഘോഷത്തിൻ്റെ, ഏതോ ഒരു പൂർവസ്മൃതിയുടെ, പ്രാഗ്ജന്മവാസനയുടെ എന്നൊക്കെ പറയാവുന്ന രീതിയിലെ ഒരു ലോകത്തിലേക്ക് മനസ്സറിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഏതിൻ്റെ ഓർമ്മയാണെന്ന് ചോദിച്ചാൽ ഓണത്തിൻ്റെ ഓർമ്മയാണ്. ഒരു പക്ഷേ ഇത്രയേറെ ദേശീയമായ എല്ലാ മനുഷ്യരുടെയും വൈകാരികത ഒത്തുചേരുന്ന ഒരു ഉത്സവം ഓണം പോലെ വേറൊന്നുണ്ടോ എന്ന് സംശയം തോന്നാം. അതാണ് വസ്തുത. ഓണം എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ ചരിത്രം കണ്ണു തുറക്കുന്നതിന് മുമ്പ് എന്നൊക്കെയാണ് കവികൾ പറയുന്നത്. അതായത് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഓണമെന്ന സങ്കല്പം ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല ഓണം ആഘോഷിച്ചിരുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒരു കാലത്ത് 1700 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ ഓണം ആഘോഷിച്ചിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം അവരാഘോഷിച്ചിരുന്നു എന്ന് മധുരൈ കാഞ്ചി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതിൽ പ്രതിപാദിച്ചതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഏതോ ഒരു വിജയ യുദ്ധം ജയിച്ചതിൻ്റെ ആഹ്ലാദമായിട്ടാണ് തമിഴ്നാട്ടിൽ അത് ആഘോഷിച്ചിരുന്നത്. അത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അവസാനം 7ാമത്തെ ദിവസം ഉത്സവം അതിൻ്റെ സമാപനം എന്നുള്ള രീതിയിൽ ആറാട്ടൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓണത്തിന് സമാനമായ ഒരു സന്തോഷം ആയിട്ട് ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് പറയുന്നു. കുറേയും കൂടിയും വിശാലമായി ചിന്തിക്കുന്ന ചരിത്രകാരന്മാർ ഒരു കാലത്ത് അസീറിയ, ആ പേര് തന്നെ അസുർ എന്നുള്ളതെന്നുണ്ടായതാണെന്നാണ് ചരിത്രകാരൻ പറയുന്നത്, അസുരൻ. അപ്പോൾ അവിടെയും ഓണം പോലെയുള്ള ഏതോ ഒരു ആഘോഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഈ ലോകത്തിലെ ഏതേത് മനുഷ്യ വിഭാഗങ്ങളുടെ ഇടയിലും ഒരു നഷ്ടസ്മൃതിയുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞുപോയ ഏതോ ഒരു നല്ല കാലം, ഏതാ നല്ല കാലത്തിൻ്റെ പ്രതീകം മലയാളത്തിൽ വലിയ പാട്ടിൻ്റെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എന്ന് പറഞ്ഞ ഒരു മനോഹരമായ നാടൻ പാട്ട് നമ്മുടെ ഇടയിൽ പ്രചരിച്ചു തുടങ്ങിയിട്ട് കാര്യം എത്രയെന്ന് ആർക്കറിയാം. അത്തരം ഒരു ഭരണക്രമത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ഇന്നും മലയാളി കൊണ്ടു നടക്കുന്നുണ്ട്. ഓണക്കാലമായി കഴിഞ്ഞാൽ പ്രകൃതി തന്നെ ഓണം ത്തിന് വരവേൽക്കാൻ തുടങ്ങുന്ന ഒരനുഭൂതിയാണ് ഉള്ളത്. പുഷ്പങ്ങളൊക്കെ
വികസിക്കാൻ തുടങ്ങണു, തുമ്പ ചിരിക്കാൻ തുടങ്ങണു, മുക്കുറ്റി ഒന്നാം തരം സ്വർണ്ണക്കുട ചൂടുന്നു, വേരുകളിൽ പൂക്കൾ, വേരുകളിപ്പല്ലാണ്ടിയായി, വേരുകളിൽ പൂക്കൾ കണ്ണുവിഴിക്കുന്നു, കാക്കപ്പൂവും തുണ്ടിപ്പൂവും തുടങ്ങിയിട്ടുള്ള പലതരം പൂക്കൾ നമ്മുടെ തൊടികളിൽ ഉണ്ടാവുന്നു. അത് പറിക്കാനായിട്ടൊരു കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലം അങ്ങനെ ഓർമ്മ വരാണ്, ഞങ്ങളൊക്കെ പൂവട്ടികളുമായിട്ട് പോകുന്നു. പൂ പറിക്കാനായിട്ട് അന്ന് കൊണ്ടുവരുന്ന സാധനമാണ് പൂവട്ടി. കൈതോല കൊണ്ട് നെയ്ത് ഒരു വള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പാത്രമാണ് ഈ പൂവട്ടി. അത് നെയ്ത് കൊണ്ടുവരുന്ന ആളുകളുണ്ടെന്ന് അത് കൊണ്ടുവന്ന് പടിക്കിൽ വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, കാണിക്ക വയ്ക്കുക. ആ പൂവട്ടിയിലാണ് ഞങ്ങളൊക്കെ പൂക്കളൊക്കെ അറുത്ത് കളടാറ്. അപ്പോൾ പ്രകൃതി തന്നെ ഓണത്തെ വരവേൽക്കാൻ സന്നദ്ധമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഓണക്കാലത്തുണ്ടാവുക എന്നർത്ഥം. അത്തം മുതൽക്കാണ് 10 ദിവസമാണ് ഓണം ആഘോഷിക്കുക. അത് ഏറ്റവും പ്രധാനമായൊരു ചടങ്ങാണ് അത്തച്ചമയെന്ന് പറയുന്നത്. തൃപ്പുണിത്തറ തൃക്കാക്കര ക്ഷേത്രം, ആ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് വാമനമൂർത്തിയാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ആ വാമനമൂർത്തിയെ എഴുന്നള്ളിച്ചുകൊണ്ട് അത്തച്ചമയം വളരെ ഗംഭീരമായ ആർഭാടമായ കാഴ്ചകളോടുകൂടി താളമേളങ്ങളോടുകൂടി ഒരു പെജൻട്രി പോലെ വർണ്ണാഭമായൊരു ഘോഷയാത്ര പോലെ വരികയും ഓണത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്യുക എന്നത് പണ്ടെന്ന പോലെ ഇന്നും ചെയ്തു വരാറുണ്ട്. ഈ കാലത്താകുമ്പോൾ പരിമിതമായ അനുഷ്ഠാനം മാത്രമായി ചുരുങ്ങുന്നേയുള്ളൂ. എന്നാലും അത്തച്ചമയം എന്ന് പറയുന്നത് ഉണ്ടാവാറുണ്ട്. വീടിൻ്റെ മുറ്റത്തൊക്കെ പഴയ കാലത്ത് ചാണകം മെഴുകി പൂക്കളിടും. പണ്ടൊക്കെ മുക്കുറ്റിയും തുമ്പയും അതുപോലുള്ള പൂക്കളാണ് ഇടുന്നതെങ്കിൽ ഇന്ന് തുമ്പയ്ക്കൊക്കെ പൂക്കാൻ മടിയൊന്നു എന്നാണ് തോന്നുന്നത്. മുക്കുറ്റി സർവ്വസാധാരണമായി കാണാനുണ്ടെങ്കിലും പഴയ പൂക്കളൊന്നിപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇല്ലാതെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പൂക്കളിടാനായിട്ട് വരവ് പൂക്കളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ചെട്ടിപ്പൂവ് തുടങ്ങിയിട്ടുള്ള, ജമന്തിപ്പൂവ് തുടങ്ങിയിട്ടുള്ള പലതരം പൂക്കളുണ്ട്. ആ പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴും നമ്മൾ കളം വീട്ടിലിടുന്ന സമ്പ്രദായമുണ്ട്. എല്ലാവരും ചെയ്തില്ലെങ്കിലും ചിലരെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കളമിടുന്നതിന് എൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഒന്ന്, അതൊരു കരകൗശലത്തിൻ്റെ ഏർപ്പാടാണ്. കുട്ടികളുടെ സർഗവാസനയ്ക്ക് വികസിക്കാനുള്ളൊരു സന്ദർഭം. പലതരം പൂക്കൾ ഒരു പ്രത്യേകമായ സംയോജന രീതിയിൽ, കോമ്പിനേഷനിൽ ഇട്ട് കഴിയുമ്പോൾ ആ വർണ്ണങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ഭംഗിയുണ്ട്. അതൊരു ഒന്നിച്ച സമഗ്ര ശോഭ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ആ സമഗ്ര ശോഭ എന്തായാലും ആകർഷകമാണ്. ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു സാമൂഹികമായ പാഠമുണ്ട്. എന്താ പാഠം എന്ന് വെച്ചാൽ, എല്ലാ വർണ്ണങ്ങളും എല്ലാ ജാതികളും എല്ലാ മതങ്ങളും ഇവിടെ ഒന്നിച്ചു ചേരുകയും ഒരു പൂക്കളത്തിലെ വർണ്ണഭേദങ്ങൾ പോലെ സമഗ്രമായ നാടിൻ്റെ ദേശീയതയെ പോഷിപ്പിക്കുകയും ചെയ്യുക എന്നത് ഓണത്തിൻ്റെ പൂക്കളത്തിൻ്റെ സന്ദേശമാണ്. അത് ഒരു ഭേദഭാവനയില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒറ്റ എന്ന തോന്നലോടുകൂടി ഒരു പരിമിതമായ വൃത്തത്തിനുള്ളിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, ഒരു പരിമിതമായ ദേശീയതയ്ക്കുള്ളിൽ ഒറ്റ എന്ന തോന്നലോടുകൂടി ജീവിക്കുക. ആ ഏകീഭൂതമായ മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പൂക്കളെന്നൂടെ. അത്തം മുതൽക്ക് പൂക്കളിടാൻ തുടങ്ങും. പിറ്റേ ദിവസം അത്തത്തിനേക്കാൾ കുറച്ചുകൂടി വലിയ പൂക്കളാവും. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പൂക്കളങ്ങനെ വലുതായി വലുതായി വരും. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓർമ്മ ഞാൻ പറയുന്നത്, മൂലം ദിവസമായാൽ, മൂലം നാളിലെത്തുമ്പോൾ അത് മുഴുവൻ മൂടുന്ന കളടണമെന്നാണ്, മൂല മുഴുവൻ മൂടുന്ന കളടണമെന്നാണ് പറയുക. അപ്പോൾ ധാരാളം പൂക്കൾ കൊണ്ടുവന്ന് ഈ കളുണ്ടല്ലോ, ഈ ചാണകം കൊണ്ട് മെഴുകിയിട്ടുള്ള പൂക്കളുണ്ട്, ആ പൂക്കളം നിറയെ പൂക്കളിടുന്ന സമ്പ്രദായമാണ് മൂലത്തിനാൾ.
പൂരാടുന്നാളും പൂക്കളടും, പക്ഷെ പൂരാടാവുമ്പോഴേക്കും ഈ പൂക്കളത്തിനേക്കാൾ ഏറെ ശ്രദ്ധ വരുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കുന്ന ഒരു വിഷയമുണ്ട്, മറ്റൊന്ന് പൂരാടക്കുട്ടിയുടെ വരവുണ്ട്. പൂരാടക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ആർക്കും ഒന്നും മനസ്സിലാവില്ല, നേന്ത്രപ്പഴമാണ് ഈ പറഞ്ഞ സാധനം പൂരാടക്കുട്ടി എന്ന് പറഞ്ഞാൽ. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് ഓണക്കാലത്ത് മാത്രം കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ പൂരാടക്കുട്ടി വരിക വെച്ചാൽ ഏതെങ്കിലും ഒരു കൊല പഴം വീട്ടിലേക്ക് കൊണ്ടുവരും, അതാണ് ഈ പൂരാടക്കുട്ടി വരൽ. കായ കൊണ്ടുവരും പറക്കാൻ, വറുത്തുപ്പേരി ശർക്കരപ്പേരി ഇത് രണ്ടുണ്ടാക്കാൻ, കായ പഴം. ഇത് വന്നു കഴിയുമ്പോൾ ഓണത്തിൻ്റെ പകുതി ഭാഗം വന്ന പോലെ, പിന്നെയാണ് ഈ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുക എന്നൊരു ജോലിയുണ്ട്. കളിമണ്ണ് പാടത്തുനിന്ന് കളിമണ്ണൊക്കെ കൊണ്ടുവന്ന്, അപ്പോൾ ഞങ്ങളിൻ്റെ കുട്ടികളിനെ കൊണ്ടുവരാവുക. കൈക്കോട്ടൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ പരിചയം അന്നത്തെ കുട്ടികൾക്കുണ്ട്. കൊണ്ടുവന്ന് അത് വെള്ളമൊഴിച്ച് നല്ലപോലെ ചവിട്ടിക്കുഴയ്ക്കും, എന്നിട്ട് അതുകൊണ്ട് അങ്ങനെ അറ്റം കൂർത്ത രീതിയിൽ ഈ ശർക്കരയുടെയൊക്കെ അച്ചുണ്ടല്ലോ, ആ അച്ചിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കുന്നതാണ് തൃക്കാക്കരപ്പൻ. പല വലിപ്പത്തിലുണ്ടാക്കും, ഏഴെണ്ണം ഉണ്ടാക്കാം, അഞ്ചെണ്ണം ഉണ്ടാക്കും, അങ്ങനെ പല വലിപ്പത്തിലുണ്ടാക്കാറുണ്ട്. അതാണ് തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത്. അത് തയ്യാറാക്കി വയ്ക്കും പൂരാടുന്നാൾ. ഉത്രാടുന്നാളും പൂക്കളിടും. അന്ന് വൈകുന്നേരം ഉത്രാടുന്നാൾ വൈകുന്നേരം തൃക്കാക്കരയപ്പനെ വയ്ക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഔണപ്പരകി ഉണ്ടാവും. ആ ഔണപ്പരകി നാക്കല കിഴക്കോട്ട് നാക്കാക്കി ഔണപ്പരകിയിൽ നാക്കല വയ്ക്കും, എന്നിട്ട് ഭംഗിയായിട്ട് അണിയും, എന്നിട്ട് തൃക്കാക്കരപ്പനെ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കും. പക്വതി പുരസ്സരം ഏറ്റവും വലിയത് നടുക്ക്, ചുറ്റും നാല് അങ്ങനെ അഞ്ചെണ്ണം, ഏഴെണ്ണം ആണെങ്കിൽ അത് അതിനനുസരിച്ച് അതിങ്ങനെ നിരത്തി വയ്ക്കും. എന്നിട്ട് അതിൻ്റെയൊക്കെ തലയിൽ ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ദ്വാരത്തിലൊക്കെ പൂക്കൾ കിട്ടുന്നിടത്തോളം പൂക്കൾ കൊണ്ടുവന്ന് അങ്ങനെ കുത്തും. മനോഹരമായിട്ടുള്ള ഈ തട്ടുതട്ടായിട്ടുള്ളൊരു പൂക്കും പൂവൊക്കെ ഉണ്ടല്ലോ, ആ പൂവൊക്കെ കൊണ്ടുവന്ന് കുത്തും. അങ്ങനെ പൂക്കളെ കൊണ്ട് അലങ്കരിക്കും, അണിയും. നല്ല അരിമാവ് കൊണ്ട് ഈ തൃക്കാക്കരപ്പനെയൊക്കെ നല്ലതായിട്ട് അണിയും. ചുറ്റുഭാഗം അണിഞ്ഞിട്ടുണ്ടാവും. ഈ ഇത് ഔണപ്പരക വയ്ക്കുന്നതിന് മുമ്പ് നിലത്ത് ഭംഗിയായിട്ട് അണിയും, ഔണപ്പരകയിലണിയും, ഇലയിലണിയും, തൃക്കാക്കരപ്പനെ അണിയും. അത് കഴിഞ്ഞ് പൂജയാണ്. തൃക്കാക്കര വെച്ചു കഴിഞ്ഞാൽ പൂജിക്കാൻ മുതിർന്നവരെന്നല്ല, കുട്ടികളൊക്കെ തന്നെയാണ് അതിൻ്റെ ആചാര്യന്മാർ. അവർക്ക് ഈ പൂജാവിധികളൊക്കെ പറഞ്ഞു കൊടുക്കും മുതിർന്നവർ. ജല ഗന്ധ പുഷ്പ ധൂപ ദീപം പഞ്ചാംഗ പൂജ, അത് അതേപോലെ ചെയ്യുമവർ. ആദ്യം ജലം കൊണ്ട് അർപ്പിക്കും. ഗന്ധം എന്ന് പറഞ്ഞാൽ ചന്ദനമാണ്, ഒരു ചന്ദനം. ജലഗന്ധ പുഷ്പം കൊണ്ട് അർച്ചിക്കും. ധൂപം ഈ അഷ്ടഗന്ധമൊക്കെ ഇട്ട് പോകച്ച് അതിങ്ങനെ കാണിക്കും. ദീപം കാണിക്കും. ക്ഷേത്രങ്ങളിലൊക്കെ ഈ പഞ്ചാംഗ പൂജ തന്നെയാണ് ചെയ്യണത്. അത് താന്ത്രികമായ വിധിപ്രകാരമാണ്. ഇവിടെ താന്ത്രിക വിധിയൊന്നും അറിയില്ലല്ലോ. അറിയണത് എന്താ വെച്ചാൽ അതേപോലെ മനസ്സിൽ ചിലപ്പോൾ ഇത് നിവേദിക്കാനായിട്ട് എന്താ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പൂവട ഉണ്ടാവും. പൂവട എന്ന് പറഞ്ഞാൽ ശർക്കര ഒന്നും വയ്ക്കാത്ത, നാളികേരം മാത്രം വെച്ചിട്ടുള്ള അടയ്ക്കാണ് പൂവട എന്ന് പറയും. ഉണങ്ങലരി പൊടിച്ച് അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള അടയാണ് പൂവട. പൂവടയുണ്ടാവും, നേന്ത്രപ്പഴം ഉണ്ടാവും, പുഴുങ്ങിയതൊന്നുമല്ല, അല്ലാത്ത പഴമുണ്ടാവും. ഇതാണ് നിവേദ്യം. അപ്പോൾ ഈ പൂജിക്കുന്ന ആളുടെ മനസ്സിൽ, ഈ പഞ്ചാംഗ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സിലുള്ളത് എന്താ വെച്ചാൽ അടയും പഴമാണ്. കാരണം അതൊക്കെ അന്നേ കിട്ടുമോ? ഈ അടയ്ക്കൊക്കെ പിടിയുംപരിയാണ്. കാരണം അടയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഓണക്കാലത്ത് ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കുക, തുലാമാസത്തിൽ ഒരു ഗണപതിയുണ്ട്, ഗണപതിക്കിടുക എന്നൊരു ചടങ്ങുണ്ട്. അതിപ്പോഴുള്ള ആൾക്ക് അറിയില്ല. അന്നാണ് പിന്നെ അട ഉണ്ടാക്കുക. അപ്പോൾ അട കിട്ടുക, നേന്ത്രപ്പഴം കിട്ടുക, പപ്പടം കാച്ചി ചെയ്ത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് അതൊക്കെ ഈ ഉണക്കാലത്ത് മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്. ഉപ്പേരിയായാലും ശർക്കര ഉപ്പേരിയായാലും വറുത്തുപ്പേരിയായാലും ഒക്കെ. അങ്ങനെ ഈ പൂജ കഴിഞ്ഞാൽ പിന്നെ ആർപ്പ് വിളിക്കുന്ന സമ്പ്രദായമാണ്. ആണുങ്ങൾ അറപ്പോന്ന് പറഞ്ഞു വിളിക്കും. പുറത്തിറങ്ങിയിട്ട് മുറ്റത്ത് നിന്ന് വിളിക്കും. എന്തൊരു രസമാണ് ഞങ്ങൾക്ക് എന്ന് പറയും. കൂക്ക് വിളിക്കാനുള്ള സന്ദർഭം കിട്ടിയ ആരെങ്കിലും വെറുതെ കടയോ?
അഞ്ചാറ് കൂട്ടുകുടുംബമാണല്ലോ, അപ്പോൾ അഞ്ചാറ് ആളും ഉണ്ടാവും. എല്ലാവരും കൂടി തോളോട് തോളിങ്ങനെ പിടിച്ചിട്ട് അറുപ്പ് എന്ന് പറഞ്ഞിട്ട് അറുപ്പ് പൊളിക്കും. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ മനസ്സിലാകും, അവിടെ തൃക്കാക്കരപ്പനെ വെച്ച് കഴിഞ്ഞിരിക്കണോ, അവിടെ ഓണം അന്ന് കയറിയിരിക്കണോ എന്ന്. ഈ അണിയുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, എന്താ വെച്ചാൽ ഇങ്ങനെ അണിയും, കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നിരത്തിങ്ങനെ പതിക്കും, ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പതിക്കും. അപ്പോൾ എന്തിനാ വെച്ചാൽ കയറി വരുന്നു എന്നുള്ള സങ്കല്പമാണ്. ഈ തൃക്കാക്കര അപ്പൻ്റെ സന്നിധിയിലേക്ക് ആര് കയറി വരുന്നു എന്നാ സങ്കല്പം, മഹാബലി കയറി വരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ മാവേലി കയറി വരുന്നതായിട്ടും വാമനമൂർത്തിയാണ് ഈ തൃക്കാക്കരപ്പൻ, തൃക്കാക്കരപ്പനെ നമ്മൾ പൂജിക്കുന്നതായിട്ടുള്ള സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ ഉത്രാടം നാളും രാത്രി ഈ പൂജാവിധികളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഓണം. അന്ന് കാലത്ത് നേരത്തെ കുളിക്കുകയൊക്കെ ചെയ്യുമെന്ന്, കുട്ടികളൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതാണ്. ഇന്നത്തെ പോലെ 10 മണിയൊന്നും ആവില്ല കുട്ടികൾക്ക് എഴുന്നേൽക്കാൻ. കാലത്ത് നേരത്തെ എഴുന്നേറ്റാൽ എന്താ അവർക്ക് പണിയെന്നറിയോ, അത്തം മുതൽക്കുള്ള പണി പൂവറുക്കലൊക്കെയാണ്. പിന്നെ ഈ ഇന്ന് പൂവറുക്കണ്ട, കാരണം പൂക്കളിടണ സമ്പ്രദായമില്ല തിരുവോണത്താൾ. പക്ഷെ ഓണപ്പടവകൾ കിട്ടും, മുതിർന്നവർ കുട്ടികൾക്ക് ഓണപ്പടവ കൊടുക്കുന്നത് അപ്പോഴാണ്. അപ്പോഴാണ് നല്ല മുണ്ടൊക്കെ ഒന്ന് കിട്ടുള്ളൂ. മറ്റത് വളരെ കൃത്യമായിട്ട് 2 ട്രൗസറാണെന്ന് വെച്ചാൽ 2 ട്രൗസർ, 2 ഷർട്ടാണെങ്കിൽ 2 ഷർട്ട്, അതിൽ കൂടുതലൊന്നും അന്നില്ല. എത്ര ഉള്ളവനായാലും ശരി ധാരാളമായിട്ട് കൊടുക്കുന്നൊരു സമ്പ്രദായമൊന്നുമില്ല. മിതമായി ലളിതമായി ജീവിക്കുക എന്നുള്ളത് അന്നത്തെ പാഠങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നങ്ങനെയല്ല, ഇന്നിപ്പോൾ കുട്ടികൾക്ക് എത്ര കൊടുത്താലും മതിയാവുന്നില്ലല്ലോ എന്ന തോന്നലാണ് രക്ഷിതാക്കന്മാർക്ക്. അതുകൊണ്ട് എന്ത് വരുന്നു വെച്ചാൽ ആവശ്യത്തിലധികം എല്ലാം അവർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വില അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഉണ്ടാവുന്നു, ഇതിന് പൈസ വേണ്ടേ, ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഇന്നുള്ള കുട്ടികൾക്ക് അറിയില്ല. അന്ന് അങ്ങനെയല്ല, വീട്ടിലെ ദാരിദ്ര്യം അത് കുട്ടികൾ കൂടി അറിയണം എന്നാണ്. അങ്ങനെയാണ് സങ്കല്പമായിരുന്നു എന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണപ്പടവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയാണ് ഉണ്ടാവുക. പഴം പുഴുങ്ങിയത് കഷ്ണം ഉണ്ടാവും. ആ പഴം പുഴുങ്ങുക എന്നുള്ളത് ഓണത്തിനൊരു ചടങ്ങാണ്. അത് വിളമ്പുക എന്നുള്ളൊരു ചടങ്ങാണ്. ഉപ്പേരി ഉണ്ടാവും, ശർക്കര ഉപ്പേരി ഉണ്ടാവും, പുളിഞ്ചി ഉണ്ടാവും, അതേപോലെയുള്ള വിഭവങ്ങൾ അവിയലുണ്ടാവും, ഓലനുണ്ടാവും, അങ്ങനെ സദ്യവട്ടമൊക്കെ ഉണ്ടാവും, പായസവും ഉണ്ടാവും. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോവുക കളിക്കാനാണ്. അന്ന് ഏറ്റവും വലിയൊരു കളി പന്ത് കളിയാണ്. ഞങ്ങളുടെ എണ്ണ ഉണ്ടാക്കണ പന്താണത്. ഈ ഒളിയ ഈ ഉണങ്ങിയ വാഴയിലയുടെ കൊണ്ട് ഉപയോഗിച്ച് വാഴയിലയും അതിൻ്റെ വള്ളി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പന്തുണ്ട്. ഒന്നുകിൽ അങ്ങനെയുള്ള പന്ത്, അല്ലെങ്കിൽ ഒരു റബ്ബർ പന്ത് വാങ്ങാൻ കിട്ടുമായിരുന്നു അന്ന്. ആ പന്ത് ഇങ്ങനെയുള്ള പന്ത് കൊണ്ട് അടിച്ച് കളിക്കലാണ്. പന്തിങ്ങനെ ഇട്ട് ചക്രതി ആഞ്ഞടിക്കുക. അപ്പോൾ അത് എത്രത്തോളം ദൂരം പോകുന്നു നോക്കുക. അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുക, അങ്ങോട്ട് അടിക്കുക, അങ്ങനെ അടിക്കുക. പിന്നെ കുറ്റിയും കോലും എന്ന് പറഞ്ഞിട്ട് വേറൊരു കളിയുണ്ടായിരുന്നു. ഏതാണ്ട് നമ്മുടെ ഒരു ഈ ഹോക്കി അല്ല ക്രിക്കറ്റ് പോലെയൊക്കെ ഒരു സാധനമാണ്. ഒരു ഒരു വടി ഇങ്ങനെ വയ്ക്കുക, അത് പൊക്കി പൊക്കുക, ഒരു വടി കൊണ്ട് വേറൊരു വടി കൊണ്ട് പൊക്കുക, എന്നിട്ട് ആ ചെറിയ വടിയുമ്പിൽ അടിക്കുക, അത് എവിടെ പോയി വീണു നോക്കുക, അത് പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി തന്നെ. ഏതാണ്ട് ക്രിക്കറ്റിൻ്റെയൊക്കെ ഒരു ഛായയുള്ളൊരു കളി. ഇതൊക്കെയാണ് മുതിർന്ന ആണുങ്ങളുടെ കളി. സ്ത്രീകളാണെങ്കിൽ കൈകൊട്ടിക്കളി, തുമ്പി ഉറയൽ തുടങ്ങിയിട്ടുള്ള കളികൾ. എന്തായാലും ഓണത്തിന് സദ്യ ഊണ് കഴിഞ്ഞാൽ പിന്നെ ആരും വീട്ടിൽ കാണില്ല, എല്ലാവരും കളികളിലാണ്. ഒരു 6 മണി വരെ ഭയങ്കരമായ കളികളാണ് അതൊക്കെ. ഈ അവനവൻ്റെ മനസ്സിന് സ്വയം ഉണ്ടാക്കുന്ന ഒരു ഉന്മേഷമുണ്ട്. മാത്രമല്ല പുതിയ പുതിയ കളികൾ കണ്ടെത്തൽ, രീതികൾ കണ്ടെത്തൽ, സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കൽ, അങ്ങനെ എന്തെല്ലാം നന്മകളാണ് ആ കളി തട്ടുകളിൽ നിന്ന് കിട്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അപ്പോൾ വളരെ വലിയൊരു സാമൂഹിക പ്രാധാന്യം ഓണത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അവിട്ടം, അവിട്ടം നാളിൽ അവിട്ടം പാടാനായിട്ട് വരും. ഈ പാണന്മാരാണ് വരിക പഴയ കാലത്ത്. ആ പാണന്മാർ വന്നിട്ട് ഈ മഹാബലിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പാടും. അവർക്ക് ഉള്ളൊരു പാട്ടുണ്ട്, ആ പാട്ട് പാടി. അപ്പോൾ അവർക്ക് നമ്മളെന്ത് കൊടുക്കും, അന്ന് കൊടുക്കുക അരി കൊടുക്കും, പഴം കൊടുക്കും, പപ്പടം കൊടുക്കും, മുറുക്കാൻ കൊടുക്കും. ഇതവരുടെ അവകാശമാണ്. അത് വാങ്ങി അവർ പോവും. അവിട്ടം പാടുക എന്നാണ് അതിൻ്റെ പേര് പറയുക. ഈ തൃക്കാക്കരപ്പനെ 4ാം ദിവസമോ 5ാം ദിവസമോ ചായച്ചു വയ്ക്കും. രാത്രി ചായച്ചു വയ്ക്കും, പിറ്റേ ദിവസം കാലത്ത് എടുക്കും.
അതോടുകൂടി ഓണത്തിൻ്റെ ആഘോഷ ചടങ്ങുകളൊക്കെ അവസാനിക്കും. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുമ്പോൾ ഓണം എങ്ങനെയാണ്, വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോഴോ എത്രയോ പറയാനുള്ള ഒരു സാധനമായിട്ടാണ് ഓണം നമുക്ക് അനുഭവപ്പെടുക. അത്തം മുതൽ 10 ദിവസമാണ് ഓണം ആചരിക്കുന്നത്. ഇന്ന് മലയാളി ഈ ഓണം ആഘോഷിക്കുന്ന മുഴുവൻ ഒന്നുകിൽ ടി വിയുടെ മുമ്പിലിരുന്നിട്ടാണ്, അല്ലെങ്കിൽ മദ്യം ധാരാളമായിട്ട് അകത്താക്കിയിട്ടാണ്. അങ്ങനെയുള്ളൊരു ഒരു രീതിയിൽ, അല്ലാതെ പുതിയ പുതിയ സർഗവാസനകളുമായി ബന്ധപ്പെട്ട കളികളിലോ അതുപോലുള്ള വ്യായാമങ്ങളിലോ ഒന്ന് ഏർപ്പെടാനുള്ള മനസ്സ് ഇന്ന് മലയാളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓണത്തിൻ്റെ ആ സന്തോഷം വേണമെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയണില്ല, അതുണ്ടെന്ന് മാത്രം. പക്ഷെ ഇന്നിപ്പോൾ ഓണം കൃത്യമായിട്ട് ആഘോഷിക്കുന്നവരാരാണെന്നറിയോ, ഇവിടുന്ന് പോയ മറുനാടൻ മലയാളികളാണ്. അവരെവിടെയുണ്ടോ അവരവിടെ 10 ദിവസം കൃത്യമായിട്ട് ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ആ നഷ്ടസ്മൃതി ഇവരെക്കാളേറെ, ഇവിടെയുള്ള ആളുകളെക്കാളേറെ ആ നഷ്ടസ്മൃതി അവർക്കാണുള്ളത്. നഷ്ടപ്പെട്ടു പോയത് എന്താണ് എന്ന് തിരിച്ചറിയുക എപ്പോഴും അകലെ ഇരിക്കുമ്പോഴാണല്ലോ, അടുത്തിരിക്കുമ്പോൾ ആ ബോധം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം മലയാളിക്ക് ഈ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിട്ട് ആ പഴയ ആ ഒരു വൈകാരികതയിലേക്ക് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് മലയാളി മരുവുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ചില ഓർമ്മകൾ പങ്കുവയ്ക്കുക മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചെയ്തത്. കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം.